ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നമുക്ക് ഏത് സ്പെഷ്യലായിട്ടുള്ള ഒരു സ്വീറ്റാണ് നമ്മളുടെ അറബിക് കുനാഫയാണ് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം വീഡിയോ കാണുന്ന സമയത്ത് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കിത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് കുനാഫ ഡോയാണ് ഈ ഒരു ഡോ നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ് അപ്പം ഈ ഒരു ഡോ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കുനാഫ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടെല്ലാം മുറിച്ചൊക്കെ വയ്ക്കണം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് റെഡിയാക്കിയിട്ടെടുക്കുക അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഇത് നമുക്കൊരു അര കിലോയോളം വരുന്നുണ്ട് നമുക്കിത് മുഴുവനായിട്ടും ഒരു കുനാഫ ഉണ്ടാക്കാനായിട്ടൊന്നും ആവശ്യമില്ല ഞാനിപ്പോൾ ഇതിൻ്റെ ഇതാ ഒരു പകുതി എടുക്കുന്നില്ല അതിന് കുറച്ചും കൂടെ കുറച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം ഇത് ഇത്രയും മതി ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു കത്രികയോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ആക്കിയിട്ട് വേണം നമ്മളിതൊന്ന് ബട്ടറൊക്കെ ഒഴിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുവാണ് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനൊന്ന് അതിൻ്റെ വലിപ്പമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം ഒന്ന് നൈസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു അര കപ്പ് മെൽറ്റഡ് ബട്ടറാണ് നമ്മൾ ഓൾറെഡി ബട്ടർ ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം ഞാനൊരു അര കപ്പ് ബട്ടറാണ് എടുക്കുന്നത് ഇതേപോലെ ബട്ടർ എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളുടെ കുനാഫ നന്നായിട്ടൊന്ന് നല്ല പൊളി അതൊന്ന് ഈ ഒരു ബട്ടറിൽ കുതിർന്ന് കിട്ടുന്ന രീതിയിൽ വേണം റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ബട്ടർ മുഴുവനും കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ കൈവച്ചിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കണം ഈ ഒരു കുനാഫയുടെ മൊത്തത്തിൽ നമ്മളുടെ ബട്ടറിൽ സോക്കായിട്ട് കിട്ടണം അങ്ങനെ ഇതാ ഞാൻ മുഴുവനും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്യുന്ന ടൈം വരെ അതിനകത്തൊന്ന് ഇരുന്നിട്ട് ഒന്ന് നന്നായിട്ട് സോക്കായിട്ട് വരട്ടെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കണം ഞാൻ അതിനായിട്ട് ഒരു പാനിൽ നിന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മളിത് ഫ്ലെയിമൊക്കെ ഉണക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം ഒരുപാട് നമ്മളിങ്ങനെ തിളപ്പിച്ച് ഒരു ഒറ്റന്തൂർ പരുവൊന്നും ആക്കണ്ട നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് ഏലക്കായും കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളുടെ ഈ ഒരു ഷുഗർ സിറപ്പ് ഇവിടെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ നമ്മുടെ റോസ് വാട്ടറാണ് അതുകൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറെല്ലാം കിട്ടും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നാരങ്ങാതിരി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഇവിടെ ഓഫാക്കി കൊടുക്കുവാണ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കാണ് നമ്മൾ നാരങ്ങാനീരും അതേപോലെ തന്നെ റോസ് വാട്ടറും ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദ ഇത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് മിക്സാക്കിയിട്ട് എടുക്കണം അതിനായിട്ട് നമ്മളിതിലേക്ക് ഒഴിക്കാനായിട്ട് എടുക്കുന്നത് പാലാണ് ഒരു കപ്പ് പാലെടുക്കുന്നുണ്ട് അതിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പൊടികൾ നമ്മൾ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചിട്ടെടുക്കാം അപ്പോൾ ഇത് മുഴുവൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഞാനിപ്പോൾ ഇത് ഒരു പാനൊന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരുന്ന ആ ഒരു ബാറ്ററി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കുറുകി വരും നമ്മൾ കോൺഫ്ലോർ എല്ലാം ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് കുറുകി കിട്ടും പിന്നെ ഇതിലേക്ക് ഞാനിപ്പം ഈ ഒരു ടൈമിൽ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂണോളം വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലെല്ലാം കിട്ടും അത് കണ്ടില്ലേ ഇതേപോലെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഇനി നമുക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ആ ഒരു പാല് ചേർക്കുന്ന ടൈമിൽ തന്നെ പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതെല്ലാം കൊണ്ട് വീട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെയൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ഇനി ഒരു ക്രീമും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഞാനിപ്പം നമ്മുടെ സാധാരണ കേക്കിലേക്കൊക്കെ എടുക്കുന്ന ക്രീമാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ആ ഒരു ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി വീട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലൊരു ക്രീമായിട്ട് നമുക്കിത് റെഡിയാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കുനാഫ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുക്കണം ഞാനിപ്പോൾ ഇതേപോലെ ഒരു പാനൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ഈ ഒരു കുനാഫ ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ട്രേയിലേക്ക് നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുത്തിട്ട് ആദ്യം ഒരു ലെയർ കുനാഫാഡോ ഇട്ട് കൊടുക്കണം അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ക്രീം വെച്ച് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് വീണ്ടും അതിൻ്റെ പുറത്തേക്ക് കുനാഫാഡോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ആ ഒരു വീഡിയോ എനിക്ക് അതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതുകൊണ്ട് എനിക്കിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നിട്ട് ഇതേപോലെ നമ്മൾ ഈ ഒരു ട്രേയിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളുടെ കുനാഫ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുവാണ് അപ്പോൾ ഇത്രയുള്ളൂ നല്ല ഈസിയായിട്ട് നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും ആ ഒരു ലെയർ സെറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല
നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയർ കുനാഫ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നടുക്കേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം വെച്ച് കൊടുക്കണം. ക്രീം വെച്ച് കൊടുക്കുമ്പോൾ നടുക്ക് ഭാഗത്തെ മാത്രമായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഡോയും കൂടി അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത്രേ ഉള്ളൂ, നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ കുനാഫ നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡും ഒന്ന് വെന്തെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ പിസ്തയെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പിസ്ത ഒന്ന് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുവാണേ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് കുറച്ചൊന്ന് കാഷ്യൂനട്സ് കൂടി ഒന്ന് പൊടിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡെക്കറേഷൻ എല്ലാം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലാണ്ട് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അത് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ട് വെച്ചിരുന്ന ആ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളുടെ കുനാഫയ്ക്ക് മധുരം കിട്ടുന്നത്. അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുനാഫയ്ക്ക് ഒട്ടും തന്നെ മധുരമൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഇത് ഞാനൊന്ന് ഷുഗർ സിറപ്പൊക്കെ നമ്മളുടെ ഈ ഒരു കുനാഫയുടെ പുറത്തേക്ക് എല്ലായിടത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. നന്നായിട്ട് സ്പ്രെഡായി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാ ഭാഗത്തേക്കും ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, കാണാനായിട്ട് നല്ല ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉള്ളിലുള്ള ആ ഒരു ക്രീമും എല്ലാം നമുക്ക് ഇതിൻ്റെ ഒപ്പം അങ്ങ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പം സ്വീറ്റ്സൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്വീറ്റാണ് നമ്മളുടെ കുനാഫ. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.